വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. എല്ലാവരും ജീവിതത്തിൽ എത്തിച്ചേരുവാൻ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യമുണ്ടാവും. എന്നാൽ ഭൂരിഭാഗം പേരും തങ്ങളുടേതായ ലക്ഷ്യത്തിൽ എത്തിച്ചേരാറില്ല എന്നതാണ് വാസ്തവം. എന്നാൽ സൃഷ്ടാവായ ദൈവത്തിന് സൃഷ്ടികളായ നാം ഓരോരുത്തരെയും കുറിച്ച് ഒരു വലിയ ലക്ഷ്യമുണ്ടെന്ന് നാം എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിലുടനീളം മനുഷ്യകുലത്തിന് യഥാർത്ഥ ലക്ഷ്യബോധം നൽകാൻ പരിശ്രമിച്ചു. സ്വർഗരാജ്യമാണ് യഥാർത്ഥ ലക്ഷ്യമെന്നും അവിടെ എത്തിച്ചേരുവാൻ ഈ ലോക ജീവിതം ഫലപ്രദമാക്കണമെന്നും ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം യഥാർത്ഥത്തിൽ നമ്മിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിലെ ഫാദർ അനീഷ് മുണ്ടിയാനിക്കൽ നമ്മോട് സംസാരിക്കും. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്നത്തെ ക്ഷേമ ഇസ്രായേലിലൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ ജെറുസലേമിനോട് അടുത്ത ഈശോ ബഥാനിയയിലേക്ക് നിന്നും തിരിച്ചു വരുമ്പോൾ കണ്ടുമുട്ടുന്ന ഒരു അത്തിവർഷത്തെയാണ്. ഈ അത്തിവർഷം ഒരുപാട് തവണ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന അത്തിവർഷമാണ്. ഈശോയുടെ കാലഘട്ടത്തിൽ ജെറുസലേമിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് കാണുന്ന വൃക്ഷമാണ് അത്തിവൃക്ഷം. നമ്മളൊക്കെ കാണുന്നത് പോലെ തന്നെ അത്തിവൃക്ഷം ഒരുപാട് ഇലകൾ, അതും വളരെ വിസ്തൃതമായ വലിയ ഇലകൾ കൊണ്ട് നിറഞ്ഞ ഒരു നല്ല തണൽ വൃക്ഷം കൂടിയാണ്. തണലിന് വേണ്ടിയും അതിൻ്റെ പഴങ്ങൾ ഭക്ഷിക്കുവാനും ഒക്കെ വേണ്ടി ഇസ്രായേൽക്കാരും അതുപോലെ മധ്യപൂർവ്വദേശത്തുള്ളവരും ഒക്കെ ഈ അത്തിവൃക്ഷത്തെ നട്ടുപിടിപ്പിച്ചിരുന്നു. ഈശോ കടന്നു പോകുന്ന വഴിയിൽ ഈശോ ഈ അത്തിവൃക്ഷത്തെ കാണുകയാണ്. അതിന് തൊട്ട് മുമ്പ് നടക്കുന്ന സംഭവം ഇതുമായിട്ടൊക്കെ ഒരുപാട് ബന്ധമുള്ളതാണ്. മർക്കോസിൻ്റെ സുവിശേഷം 11-ാമത്തെ അധ്യായം ഈശോയുടെ രാജകീയമായിട്ടുള്ള ജെറുസലേം പ്രവേശനമാണ്. അവിടെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നു. അവർ ആരും കയറാത്ത ഒരു കഴുതക്കുട്ടിയെ കണ്ടുപിടിക്കുന്നു. ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഈശോ രാജകീയമായിട്ട് ജെറുസലേം പ്രവേശനം നടത്തുന്നു. അങ്ങനെ തൻ്റെ പ്രവൃത്തികളൊക്കെ ഏകദേശം പൂർത്തിയായി എന്ന് വെളിവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, താൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പൂർത്തിയാക്കി ജെറുസലേമിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുള്ള വലിയ സന്ദേശവും ഒക്കെ നൽകുന്നുണ്ട്. അതൊക്കെ പിന്നീടാണ് ശിഷ്യന്മാർ അപ്പസ്തോലന്മാർ മനസ്സിലാക്കിയെടുക്കുന്നത്. അതിനുശേഷം കർത്താവ് ബഥാനിയയിലേക്ക് പോയി. അവിടെ നിന്നും തിരികെ വരുന്ന വഴിക്കാണ് ഈശോ ഈ അത്തിവർഷത്തെ കാണുന്നത്. അത്തിവർഷം ഇപ്രകാരം പഠിപ്പിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു, അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരം കണ്ടിട്ട് അതിലെന്തെങ്കിലും ഉണ്ടാകാമെന്ന് വിചാരിച്ച് അവൻ അടുത്ത് ചെന്നു. എന്നാൽ ഇലയല്ലാതെ മറ്റൊന്നും കണ്ടില്ല. എന്നിട്ട് സുവിശേഷങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ ലോകത്തെ കാലങ്ങളും സമയവും സ്ഥലങ്ങളും എല്ലാം വേർതിരിച്ചവൻ, ഒരു മനുഷ്യൻ അസാധ്യമാകുന്ന വിധത്തിൽ
ഈ പ്രപഞ്ചത്തെ മുഴുവൻ ക്രമീകരിച്ച ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ, എല്ലാം അറിയുന്നവൻ. സക്കേവൂസ് താൻ കടന്നു പോകുന്ന വഴിയുടെ മരത്തിന് മുകളിൽ ഇരിപ്പുണ്ടെന്ന് തിരിച്ചറിയുന്ന കർത്താവ്. പത്രോസിനെയും അന്ത്രയോസിനെയും ഒക്കെ മീൻ പിടിക്കുന്നതിൽ നിന്നും വിളിച്ചുകൊണ്ട് വരുന്ന കർത്താവ്. മത്തായിയെ ചുങ്കക്കാരിൽ നിന്നും പിടിച്ചെടുക്കുന്ന കർത്താവ്. നിരവധി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവം, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന യേശു ഈ അത്തിമരത്തിൽ പഴങ്ങളില്ല എന്നുള്ള വിവരം തിരിച്ചറിയുന്നില്ല എന്നുള്ളത് ഒരുപക്ഷേ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകൾ നൽകുന്ന ഒരു കാര്യമാണ്. ഈശോ ശരിക്കും അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടോ എന്ന് തിരിച്ചറിയാഞ്ഞിട്ടാണോ ആ മരത്തെ സമീപിച്ചത്? തീർച്ചയായിട്ടും തളിരിട്ട് നിൽക്കുന്ന, ഇല നിറഞ്ഞു നിൽക്കുന്ന അത്തിവൃക്ഷത്തിൽ ഫലമുണ്ടാവാമെന്ന് പ്രതീക്ഷിച്ച് കർത്താവ് അതിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കർത്താവിന് അറിയാമായിരിക്കും ഒരുപക്ഷെ അതിൽ ഫലമൊന്നുമില്ല, വെറുതെ തള്ളിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതവുമായിട്ടൊന്ന് ബന്ധിപ്പിച്ച് നോക്കിയാൽ ഞാനും നിങ്ങളും വഴിയരികിൽ നിൽക്കുന്ന, തളിരിട്ട് നിൽക്കുന്ന, തളിർത്ത് നിൽക്കുന്ന, നന്നായിട്ട് വളർന്നു നിൽക്കുന്ന അത്തിവൃക്ഷങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നമ്മളൊക്കെ സമ്പന്നരാണ്, ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യത്തിലും നന്നായിട്ട് പോകുന്നുണ്ട്. മറ്റുള്ളവരെ നോക്കുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, എല്ലാ കാര്യങ്ങളുമുണ്ട്. ഭക്താഭ്യാസങ്ങളും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ശരീരത്തിനാവശ്യമായ പരിപോഷണങ്ങളും നല്ല ഭക്ഷണവും ഒക്കെ നമ്മുടെ ജീവിതത്തിലെല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായിട്ട് കർത്താവ് നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിക്കുകയാണ്. അത്തിമരം കായ്ക്കുന്ന കാലമല്ലായിരുന്നിട്ട് പോലും എല്ലാം അറിയുന്നവൻ അത്തിമരത്തിനടുത്തേക്ക് കടന്നു വരികയാണ്. കാരണം അതിൻ്റെ ആ ഇടതൂർന്നുള്ള നല്ല വളർച്ച കണ്ടിട്ട്. നമ്മളൊക്കെ എല്ലാ മേഖലയിലും നന്നായിട്ട് വളർന്ന് മുന്നോട്ട് പോകുന്നവരായിരിക്കാം, പക്ഷേ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്നുള്ളൊരു ചോദ്യം കർത്താവ് ഈ അത്തിമരത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ അത്തിമരത്തിലൂടെ കർത്താവ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഞാനും നിങ്ങളും ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് പരിശോധിക്കുക. എന്ത് ഫലമാണ് ദൈവം ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൃഷിക്കാര്, കൃഷി ചെയ്യുന്നവർ, അവർക്കറിയാം ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെയോ ഒരു ചെടിയുടെയോ ഒരു പച്ചക്കറിയുടെയോ ഒക്കെ വിത്ത് നടുമ്പോൾ, വളർന്നു വരുമ്പോൾ നമ്മളതിനെ കൂടുതൽ പരിപാലിക്കുന്നതും സ്നേഹിക്കുന്നതും അത് വളരുന്നത് കാണാൻ വേണ്ടിയല്ല, പിന്നെയോ അത് ഫലം പുറപ്പെടുവിക്കുന്നത് കാണാൻ വേണ്ടിയാണ്. ആ ഓരോ ചെടിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യത്യസ്തങ്ങളായ ഫലങ്ങളാണ്. ഒരു പൂച്ചെടി നടന്ന ഒരു വ്യക്തി, ആ വ്യക്തി പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും ഫലങ്ങളല്ല, അതിൻ്റെ പഴങ്ങൾ പറിച്ച് കഴിക്കാനോ അതിൻ്റെ ഫലം ആസ്വദിക്കാനോ അല്ല ഒരു പൂച്ചെടി ഒരു വ്യക്തി നടന്നത്. പൂച്ചെടി ഒരു വ്യക്തി നടന്നതിൻ്റെ കാര്യം തൻ്റെ പൂന്തോട്ടത്തെ മനോഹരമാക്കുന്ന പൂക്കൾ ആ ചെടിയിലുണ്ടാകും. ആ പൂക്കൾ കണ്ട് ആസ്വദിക്കുവാനും അതിനാനന്ദം കണ്ടെത്താനുമാണ് പൂച്ചെടി നടന്നത്. എന്നാൽ മരങ്ങൾ, വൃക്ഷങ്ങൾ, ഒരുപക്ഷെ ഫലവൃക്ഷങ്ങൾ നടന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് മറ്റൊരു ലക്ഷ്യമാണുള്ളത്. ആ ഫലവൃക്ഷം നടുമ്പോൾ, അതിൻ്റെ തൈ നടുമ്പോൾ അത് വളർന്ന് നിറയെ ഇലകളായിട്ട് നിൽക്കുവാനല്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പൂവുണ്ടാകുന്നതല്ല ആഗ്രഹിക്കുന്നത്, പകരം അതിന് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിച്ച് പരിശോധിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ വ്യാപാരങ്ങൾ, ബിസിനസ് ആണെങ്കിൽ അത്, ജോലിയാണെങ്കിൽ അത്, കൃഷിയാണെങ്കിൽ അത്, അതുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാനാണ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ വ്യക്തമായ ഉദ്ദേശത്തോടെയാണ് ചെയ്യുന്നത്. ചിലരുടെയൊക്കെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ നമ്മൾ നിരാശരാകുന്നുണ്ട്. മക്കളെയൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു, അവരെ വളർത്തിക്കൊണ്ട് വന്നു, എന്നാൽ പഠനത്തിൽ അവരൊരിടത്ത് എത്തിയില്ല, നല്ലൊരു ജോലി അവർക്ക് ലഭിച്ചില്ല. നമ്മൾ എത്രമാത്രം നിരാശപ്പെടുന്നുണ്ട് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ മക്കളെയൊക്കെ നന്നായിട്ട് വളർത്തിക്കൊണ്ട് വന്ന് ജോലി ലഭിച്ചു, എന്നാൽ അവർ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നു, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. എത്രമാത്രം ദുഃഖമുണ്ട് നമ്മുടെ മനസ്സിൽ. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ വ്യാകുലപ്പെട്ട് വിഷമിച്ച് സങ്കടത്തോടെ കടന്നു പോകുന്നുണ്ട്. കാരണം ഉദ്ദേശിച്ച ഫലം ലഭിക്കുന്നില്ലാത്തത് കൊണ്ട്. ദൈവം അങ്ങനെയെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ നട്ട് നനച്ച് വളർത്തുന്ന ഓരോ വ്യക്തിയിൽ നിന്നും, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഒക്കെ ദൈവം ഫലം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെന്തായിരിക്കും ആ ഫലം? ആ ഫലം പുറപ്പെടുവിക്കാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നു, നിങ്ങൾ ഈ ദൈവരാജ്യ ഭൂമിയിൽ ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ദൈവരാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കാനുള്ളൊരു വിളിയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും
അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാനും കണ്ടെത്തുവാനും. പ്രിയപ്പെട്ടവരെ, അതിന് എന്ത് ഫലമാണ് പുറപ്പെടുവിക്കേണ്ടതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഗലാത്യകർക്കെഴുതിയ ലേഖനം 5:22 വചനം മുതൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. പ്രിയപ്പെട്ടവരെ, യേശു ആഗ്രഹിക്കുന്ന ഫലം ഇതാണ്. അത്തിവൃക്ഷത്തിൻ്റെ ഫലം യേശു ആഗ്രഹിച്ച് അത്തിവൃക്ഷം നേടിപ്പോയതുപോലെ ഇന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും തേടി വന്നാൽ നിറഞ്ഞു നിൽക്കുന്ന ഇലഭാരം കണ്ട്, ചില പ്രവൃത്തികളൊക്കെ കണ്ട്, ചില നന്മ പ്രവൃത്തികളൊക്കെ കണ്ട്, നമ്മുടെ ജീവിതമൊക്കെ കണ്ട് കർത്താവ് തേടി വന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ ഫലങ്ങളായിരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതാണോ? നിനക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? വേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? സമാധാനം അനുഭവിക്കാനും കൊടുക്കാനും പറ്റുന്നുണ്ടോ? ആനന്ദം, യഥാർത്ഥ ആനന്ദം, സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ ഈ ലോകജീവിതത്തിൽ? അതോ ആകുലതകൾ മാത്രമേ ഉള്ളൂ? എല്ലാത്തിനെക്കുറിച്ചും പരാതികൾ മാത്രമേ ഉള്ളൂ? സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ? യഥാർത്ഥ ആനന്ദം ലഭിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ? ക്ഷമ സ്വീകരിക്കാനും കൊടുക്കാനും പറ്റുന്നുണ്ടോ? ദയ, മറ്റുള്ളവരുടെ ദയ കാണിക്കുവാനും മറ്റുള്ളവർ കാണിക്കുന്ന ദയ സ്വീകരിക്കുവാനും പറ്റുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്ന ദയ നിന്റെ ജീവിതത്തിലുണ്ടോ? മറ്റൊരു കാര്യം, നന്മ, മറ്റുള്ളവർക്ക് നന്മ പ്രവൃത്തികൾ ചെയ്യുവാനും ഉള്ളിൽ നന്മ സ്വീകരിക്കുവാനും നന്മ കൊണ്ടു നടക്കുവാനും സാധിക്കുന്നുണ്ടോ? അതുപോലെ വിശ്വസ്തത, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളോട് പൂർണ്ണമായ വിശ്വസ്തത നിന്നെ കാണിക്കാൻ പറ്റുന്നുണ്ടോ? നിന്റെ ജോലിയോട്, നിന്റെ കുടുംബജീവിതത്തോട്, നിന്റെ മക്കളോട്, നിന്റെ ഭാര്യയോട്, നിന്റെ ഭർത്താവിനോട്, നിന്റെ ദൈവത്തോട് വിശ്വസ്തത കാണിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? അതോ അവിശ്വസ്തതകൾ മാത്രമാണോ നിന്റെ ജീവിതം? എല്ലാത്തിനോടും അവിശ്വസ്തത കാണിക്കുന്നതാണോ ജീവിതം? വീണ്ടും വചനം പഠിപ്പിക്കുന്നു, സൗമ്യത, സൗമ്യത പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ്. വിവേകത്തോടും സൗമ്യതയോടും കൂടി പെരുമാറാൻ നിനക്ക് പറ്റുന്നുണ്ടോ? പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരെ കണ്ണു തുറന്ന് കാണുവാനും അവരെ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ സൗമ്യമായിട്ട് മറ്റുള്ളവർ പെരുമാറുവാനും നിന്റെ ശത്രുവിനോട് സൗമ്യമായിട്ട് പെരുമാറുവാൻ കർത്താവ് പറഞ്ഞതുപോലെ ക്ഷമിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ആത്മസംയമനം, ചില കാര്യങ്ങളോട് ആത്മസംയമനം പാലിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവം വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതിനെ വേണ്ട എന്ന് വയ്ക്കുവാനും ദൈവം അനുവദിച്ചിരിക്കുന്നതിനെ സ്വീകരിക്കാൻ നിനക്ക് പറ്റുന്നുണ്ടോ? ആത്മസംയമനം പാലിക്കാൻ പറ്റുന്നുണ്ടോ? ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് ഓരോ ദിവസവും പരിശോധിച്ച് കാത്തിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ടാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരായ എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ പ്രത്യേകമായ ജന്മം നൽകിയിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് കർത്താവ് ഞാനാകുന്ന അത്യവശ്യത്തെ തേടി വരുമ്പോൾ ആ ഫലം പുറപ്പെടുവിക്കുന്ന ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാണോ എന്ന് ഓരോ നിമിഷവും പരിശോധിക്കുക. ഇതിലെവിടെയാണ് നിന്റെ കുറവുള്ളത്? ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ എവിടെയാണ് കുറവുള്ളത്? ആ മേഖലയിൽ മാറ്റം വരുത്തി ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് സാധിക്കണം. വചനം പഠിപ്പിക്കുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 11:11 വീണ്ടും വചനം പഠിപ്പിക്കുന്നു, ആ അപ്പസ്തോലന്മാർ ഇത് കേട്ടു. ഈശോ അത്യവർഷത്തെ ശപിക്കുന്നതാണ് കേട്ടത്. കർത്താവ് പറഞ്ഞു, അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ, ആരും ഒരിക്കലും നിന്നിൽ നിന്ന് പഴം തിന്നാതിരിക്കട്ടെ. ഇത് അപ്പസ്തോലന്മാർ കേട്ടു. അതിനുശേഷം ഈശോ അതിലെ യാത്രയായി. വീണ്ടും മർക്കോസിൻ്റെ സുവിശേഷം 20:10 വരുമ്പോൾ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവർ രാവിലെ അത്തിമരത്തിൻ്റെ സമീപത്തോടെ കടന്നു പോകുമ്പോൾ അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. യേശു ആദ്യവർഷത്തെ ശപിച്ചു എന്നാണ് വചനം പറയുന്നത്. എന്തിനു വേണ്ടി ശപിച്ചു? ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് ഇനി മേലിൽ ഒരാളും നിന്റെ അടുത്തേക്ക് വരാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കാനാവാത്ത വ്യക്തിക്ക് ഈ ജീവിതത്തിൽ തന്നെ ഒരുപാട് കരിവുകളും ഉണങ്ങിയ അവസ്ഥകളും ഒക്കെ ഉണ്ടാകുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു. അത് സമൂലം ഉണങ്ങിപ്പോയിരിക്കുന്നത് കണ്ടു. അപ്പോൾ പത്രോസ് അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു, നീ ശപിച്ച അത്തിമരം ഉണങ്ങിപ്പോയിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, ദൈവത്തിൽ വിശ്വസിക്കുക, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. പ്രിയപ്പെട്ടവരെ, ഈശോ ഈ ഒരു സംഭവത്തെ മറ്റൊരു കാര്യം കൂടി, രണ്ടാമത്തെ കാര്യത്തെ പഠിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി. ആ വർഷം ഉണങ്ങിപ്പോയി. രണ്ട്, വിശ്വാസത്തിൻ്റെ ശക്തി കർത്താവ് പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും ഒരു വ്യക്തി വിശ്വാസത്തോടെ ഒരു കാര്യം പറയുകയും ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ആരിൽ വിശ്വസിച്ചു എന്ന് പറയുന്നുണ്ട്, നീ ദൈവത്തിൽ വിശ്വസിക്കുക, വിശ്വാസത്തോടെ നീ പറയുകയും ചെയ്താൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രണ്ടാമത്തെ കാര്യം നമ്മൾ വചനത്തിലൂടെ കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ കാര്യങ്ങൾ
നമ്മൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒക്കെ നടക്കാതെ ഉണ്ട് എന്ന് ഒന്ന് പരിശോധിക്കുന്നതല്ലതാ. കാരണം ഇത്രയേ ഉള്ളൂ, ദൈവത്തിലുള്ള വിശ്വാസത്തിലെ കുറവ് തന്നെയാണ് അതിനുള്ള കാരണം. ദൈവത്തിലുള്ള വിശ്വാസത്തെ കുറവാണ് അതിനുള്ള കാരണം. ഈശോ പഠിപ്പിക്കുന്നു, വിശ്വാസത്തോടെ പറഞ്ഞാൽ മലയോട് മാറി കടലിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ അതും സംഭവിക്കുമെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ആ വിശ്വാസം എങ്ങനെയുള്ളതായിരിക്കണം? ദൈവത്തിലുള്ള പൂർണ്ണമായ വിശ്വാസം, സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരുപാട് ദുഃഖങ്ങളുണ്ടാവും. ഇത് മാറിപ്പോകും, ഈ ദുഃഖങ്ങൾ മാറിപ്പോകും, എൻ്റെ തടസ്സങ്ങൾ മാറിപ്പോകും, ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സങ്കടങ്ങൾ മാറിപ്പോകും. അതുകൊണ്ട് നിരാശപ്പെടാനോ ആത്മഹത്യയിലേക്ക് കടന്നു പോകാനോ അല്ലെങ്കിൽ നിരാശപ്പെട്ട് മദ്യപാനത്തിലേക്ക് കടന്നു പോകാനോ നിരാശപ്പെട്ട് വേറെന്തെങ്കിലുമൊക്കെ മാർഗങ്ങളിലേക്ക് ചിന്തിക്കാനോ ഒന്നും ആരും മുതിരണ്ട. ഇത് മാറിപ്പോകുമെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. കാരണം ദൈവമുണ്ട്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിരാശപ്പെടേണ്ട കാര്യമില്ല. എല്ലാം മാറിപ്പോകും, അതൊക്കെ മാറിപ്പോകും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറിപ്പോകുമെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സാധിച്ചു കിട്ടുവാൻ മറ്റൊരു കാര്യം കൂടി കർത്താവ് പഠിപ്പിക്കുന്നു. അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുക. നിങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ക്ഷമിക്കാൻ കഴിയാതെ, പൊറുക്കാൻ കഴിയാതെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയാതെ കിടക്കുന്ന മേഖല ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ കാര്യം, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അത്ഭുതം പ്രവർത്തിക്കില്ല. സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കുറവുകളുണ്ടെങ്കിൽ, സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിലുള്ള പ്രാർത്ഥന വെറുതെയാകുമെന്ന് വചനം പഠിപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ ശക്തി വളരെ വലുതാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റും. നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരും, നിൻ്റെ ബുദ്ധിമുട്ടുകൾ തീരും, നിൻ്റെ സങ്കടങ്ങൾ തീരും, നിൻ്റെ വേദനകൾ തീരും, അതൊക്കെ മാറിപ്പോകും. വലിയ മല പോലും മാറിപ്പോകും. പക്ഷേ ആ അത്ഭുതം നിനക്ക് കാണാൻ പറ്റണമെങ്കിൽ നിൻ്റെ സഹോദരനോട് നിരുപാധികം ക്ഷമിക്കണം. അതൊരു വലിയ യോഗ്യതയായി, അത്ഭുതം പ്രവർത്തിക്കാനുള്ള യോഗ്യതയായി കർത്താവ് നമ്മുടെ മുമ്പിലേക്ക് തരികയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏതെങ്കിലും വ്യക്തിയോട് ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ഒരു നിമിഷം നീ പരിശോധിക്കുക. നിന്റെ സഹോദരനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിന്റെ സഹോദരിയുമായിട്ട്, സഹോദരനായി ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന നിന്റെ അയൽപക്കംകാരുമായിട്ട്, നിന്റെ ബന്ധുക്കളുമായിട്ട്, നിന്റെ മാതാപിതാക്കളുമായിട്ട്, നിന്റെ മക്കളുമായിട്ട് ക്ഷമിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അത്ഭുതം പ്രവർത്തിക്കുവാനുള്ള വലിയ തടസ്സമായിട്ട് മാറും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാം. അത്തിമരം പഠിപ്പിക്കുന്നത്, ഒന്ന് ഫലം പുറപ്പെടുവിക്കുക, രണ്ട് വിശ്വാസത്തോടെ, ദൈവത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവിനോട് ചോദിക്കുക. ഒപ്പം അതിനൊരു യോഗ്യത കൂടിയുണ്ട്, ക്ഷമിച്ച്, സഹോദരങ്ങളോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് കർത്താവിന് മുമ്പിലേക്ക് ക്ഷമിക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധങ്ങളിൽ മുറിവുള്ള വ്യക്തികളെ കർത്താവിന് മുമ്പിൽ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അത്ഭുതങ്ങൾ കാണുന്നവരായും നമുക്ക് മാറാം. ഒപ്പം നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം. സർവശക്തനായ ദൈവം ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മളെ ഓരോരുത്തരെയും കാണട്ടെ. അതിനായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മനസ്സോടും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളായിരിക്കുന്നിടത്ത് കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യ നാഥനായ ഈശോയെ നമുക്ക് നോക്കാം. നമ്മൾ വചനത്തിൽ കേട്ടതുപോലെ
നമ്മുടെ ഒക്കെ ഭവനങ്ങളിലേക്ക് കടന്നു വരുന്ന നിമിഷങ്ങളായത്. അവിടെ ഒരു അത്തിവർഷമുണ്ടായിരുന്നു, നിറയെ ഇലകൾ ഇടതൂർന്ന് നിന്നിരുന്ന ഒരു അത്തിവർഷം. ഈശോ ഫലം പറിക്കുവാനായി അത് പ്രതീക്ഷിച്ച് ആ അത്തിവർഷത്തിൻ്റെ സമീപത്തേക്ക് പോകുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു വന്നിരിക്കുക. ഫലം പ്രതീക്ഷിച്ച് നമ്മളെ ഓരോരുത്തരെയും ഈശോ നോക്കുന്നുണ്ട്. ഫലം പ്രതീക്ഷിച്ച് വർഷങ്ങളായി ഈ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന നമ്മളിൽ നിന്നും ഈശോ ഫലം പ്രതീക്ഷിക്കുന്നു. നമ്മൾ വചനത്തിൽ കേട്ടു, അത് മറ്റൊന്നുമല്ല, ഭൗതിക നേട്ടങ്ങളോ ഭൗതിക സുഖങ്ങളോ നമ്മുടെ ആരോഗ്യമോ മറ്റൊന്നുമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരാവുക എന്നുള്ളതാണ്. സ്നേഹം, സമാധാനം, ക്ഷമ, ദയ, നന്മ, ആത്മസംയമനം, വിശ്വസ്തത തുടങ്ങിയ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ഇവയൊക്കെ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവ് നമ്മളെ പരിശോധിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവരല്ല നമ്മളെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹത്തിന് പകരം ദൈവം നമ്മുടെ ജീവിതത്തെ ഒരുപക്ഷെ മറന്നു കളഞ്ഞേക്കാം. ഈ ഭൂമിയിൽ നമ്മളായിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടിയാണ്. കർത്താവേ, അങ്ങയുടെ ആത്മാവ് കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ മുമ്പിൽ എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി മാറുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ വരദാനങ്ങൾ കൊണ്ട്, ഫലങ്ങൾ കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ, ഇവരുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ. സ്നേഹമില്ലാത്തവർക്ക് സ്നേഹം നൽകണമേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം നൽകണമേ, ക്ഷമയില്ലാത്തവർക്ക് ക്ഷമ നൽകണമേ, ദയയില്ലാത്തവർക്ക് ദയ നൽകണമേ. കർത്താവേ, എല്ലാ ഫലങ്ങളും കൊണ്ട് ഈ മക്കളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പി, ദിവ്യകാരണത്തിന് മുമ്പിലാണ് നമ്മളിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഫലം പുറപ്പെടുവിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നൊന്ന് പരിശോധിക്കുക. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം, ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ കുറ്റപ്പെടുത്തിയേക്കാം, പക്ഷെ അതൊന്നും ഒരു കാരണമല്ല. ഈ ഭൂമിയിൽ ദൈവം നിനക്ക് ജീവൻ നൽകിയിട്ടുണ്ടോ? ഫലം പുറപ്പെടുവിക്കാനുള്ളതൊക്കെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഒരുക്കി വെച്ചത് പല അളവിലായിരിക്കും, പലർക്കും പല രീതിയിലായിരിക്കും. അത് സ്വീകരിച്ച് ഫലം പുറപ്പെടുവിക്കേണ്ടത് എന്നെ നിങ്ങളുടെ കടമയാണ്. അത് സ്വീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ, ഒരുപക്ഷെ ദൈവവചനം സ്വീകരിക്കാനും കൂദാശകൾ സ്വീകരിക്കാനും ഒക്കെ പറ്റാത്ത വിധത്തിൽ സാത്താൻ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ അത്രമാത്രം ഞെരുക്കുന്നുണ്ടാവാം. ആ മേഖലകളിൽ ഒരു വിടുതൽ ലഭിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് നോക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവരാകാൻ തടസ്സം നിൽക്കുന്ന എല്ലാ മേഖലകളിലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഇപ്പോൾ പ്രകടമാകട്ടെ. കണ്ണുകളടച്ച് കരങ്ങൾ ഈശോയിലേക്ക് യാചനാരൂപം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ഫലം പുറപ്പെടുവിക്കാൻ പറ്റാത്ത വിധത്തിൽ തടസ്സപ്പെടുത്തുന്ന എല്ലാ പാപങ്ങളും പ്രലോഭനങ്ങളും പാപസാഹചര്യങ്ങളും ബന്ധനങ്ങളും മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വൈദികരായ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, അങ്ങയോട് ചേർന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫലം പുറപ്പെടുവിക്കുവാൻ തക്ക വിധത്തിൽ, ഉയരാൻ പറ്റാത്ത വിധത്തിൽ ഇവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന സകല തിന്മയുടെ സ്വാധീന ശക്തികളിൽ നിന്നും, അന്ധകാര ബന്ധനങ്ങളിൽ നിന്നും ഈ മക്കളെയും കുടുംബത്തെയും മോചിപ്പിക്കണമേ. പാപ പ്രലോഭനങ്ങളിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഇവർക്ക് മോചനം നൽകണമേ. കെട്ടുവാനും അഴിക്കുവാനും ശുദ്ധീകരിക്കുവാനും വിടുതൽ നൽകുവാനുള്ള അധികാരത്തോടെ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മുട്ടുമടക്കി ശിരസ് നമിച്ച് ദിവ്യകാരുണ്യനാഥനായ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമകാരുണ്യ